ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കപ്പിക്സ്. ആരോട് ചോദിച്ചാലും അവർക്ക് ഇന്നോവ എന്ന് പറയുന്നൊരു വാഹനത്തെ പറ്റി തീർച്ചയായും അറിയാമായിരിക്കും. കാരണം ഏകദേശം 20 വർഷത്തിനടുത്തായി ഇന്നോവ എന്ന് പറയുന്നൊരു വാഹനം ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല് ചെയ്ത് വരുന്നു. ആരോട് ചോദിച്ചാലും അറിയാം, ദ സെൻസ് അതിന് ടെക്നിക്കൽ ആസ്പെക്ട്സ് അറിയാമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാലങ്ങളായി ടാക്സി സെഗ്മെൻറ്റിലാണെങ്കിലും അല്ലെങ്കിൽ എന്തോ യൂസിനാണെങ്കിലും, പേഴ്സണൽ യൂസിലാണെങ്കിലും ഫാമിലി യൂസിനാണെങ്കിലും അതുപോലെ ടാക്സി ഓട്ടത്തിനാണെങ്കിലും ഫ്ലീറ്റ് യൂസിനാണെങ്കിലും ഇങ്ങനെ പല പല ആവശ്യങ്ങൾക്കായി ആൾക്കാർ ഇന്നോവ ഉപയോഗിക്കാറുണ്ട്. അതിപ്പോൾ ലക്ഷക്കണക്കിന് കിലോമീറ്റേഴ്സ് ഓടുന്ന അവരുടെ എഞ്ചിൻ കൊണ്ടുമായിരിക്കാം ആദ്യത്തെ 2.5 ഇന്നോവ വന്ന സമയത്ത് അത് 8-9 ലക്ഷം കിലോമീറ്റേഴ്സിൽ കൂടുതൽ ഓടിച്ച ആൾക്കാരുണ്ട്. ഇനി ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ജനറേഷൻ ടൊയോട്ട ഇന്നോവയെ പറ്റിയാണ്. ഈ ഒരു വാഹനം ഇപ്പോൾ തായ്ലൻഡിലെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇതവർ കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് ക്യാമഫ്ലേജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു അക്ഷരം പോലും ആർക്കും മനസ്സിലാവരുത് എന്ന പേരിൽ. ഇതിനിപ്പോൾ LED ടെയിൽ ലാംപ്സ് ഉണ്ട്, അതുപോലെ പുതിയ അലോയ്സ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാക്കി ഒരൊറ്റ കാര്യം പോലും ഈ വാഹനത്തിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവില്ല. കാരണം അവരിതിൻ്റെ ബോഡി പ്രൊപ്പോർഷൻസ് പോലും അറിയാതെ അത്ര നീറ്റായിട്ടാണ് ക്യാമഫ്ലേജ് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യയിലല്ല, തായ്ലൻഡിലാണ് ഇപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായി സ്പോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ പുതിയ ജനറേഷൻ ഇന്നോവ ആദ്യം വരാൻ പോകുന്നതും തായ്ലൻഡിൽ തന്നെയായിരിക്കും. ഇപ്പോഴത്തെ കുറച്ച് റിപ്പോർട്ട്സ് അനുസരിച്ച് പറയുകയാണെങ്കിൽ നവംബർ 2022 ഈ വാഹനത്തിന് ഡെബ്യൂ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് തായ്ലൻഡിലായിരിക്കും. അതിനുശേഷം 2023 നമ്മൾ ഇന്ത്യയിലേക്ക് ഈ ഒരു വാഹനം വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ജനറേഷൻ ചേഞ്ച് അല്ല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൻ്റെ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇപ്പോഴത്തെ കേസർക്കാണെങ്കിൽ ഇന്നോവ സെയിം ഫോർച്യൂണറിൻ്റെ IMB എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. IMB2 പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഇതൊരു ബോഡി ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോം ആണ്. ഇപ്പോഴത്തെ പല വാഹനങ്ങളും മോണോകോക്കിലേക്ക് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നോവ ഇപ്പോഴും ബോഡി ഓൺ ഫ്രെയിം ആണ്. ബോഡി ഓൺ ഫ്രെയിമിൻ്റെ ഒരു ലംപിനെസ് ഈ ഒരു വാഹനത്തിനുണ്ടെങ്കിൽ പോലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇന്നോവ. പക്ഷേ എന്നാൽ ഇനിയും ഈ വാഹനത്തിൻ്റെ കംഫർട്ട് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ടൊയോട്ട ഈ വാഹനം ഈ ബോഡി ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റി ഒരു മോണോകോക്ക് പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ മാറ്റുമെന്നാണ് ഇപ്പോൾ കുറച്ച് റിപ്പോർട്ട്സ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഇനി ടൊയോട്ടയുടെ TNGA പ്ലാറ്റ്ഫോം, അതായത് ടൊയോട്ട ന്യൂ ഗ്ലോബൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന അവർ ഗ്ലോബലി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് മാറുമെന്നാണ് ഇപ്പോൾ കുറച്ച് റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്നത്. പ്ലാറ്റ്ഫോം മാറുന്നതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ഓവറോൾ ബോഡി പ്രൊപ്പോർഷൻസിലാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൈസിലാണെങ്കിലും അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ആണെങ്കിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരും തന്നെയാണ് പറയുന്നത്. സൈസ് എന്തായാലും കുറയില്ല. സൈസ് ഒന്നെങ്കിൽ ഈ ഒരു സെയിം സൈസ് ആയിരിക്കും, അതോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സൈസ് കൂടിയാലേ ഉള്ളൂ. മെക്കാനിക്കൽ ചേഞ്ചസും ഈ ഒരു വാഹനത്തിൽ ആക്ച്വലി എക്സ്പെക്റ്റഡ് ആണ്. അത് ഇന്ത്യയിൽ വരുമില്ലെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഈ വാഹനത്തിൽ പെട്രോൾ, ഡീസൽ തുടങ്ങിയ മോഡൽസൊക്കെ തീർച്ചയായും അവൈലബിൾ ആയിരിക്കും. പക്ഷേ അതിന് പുറമെ ഒരു പെട്രോൾ ഹൈബ്രിഡും ഈ ഒരു വാഹനത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ ഇന്ത്യയിലേക്ക് ആദ്യം തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഹൈബ്രിഡ്സൊക്കെ ഇന്ത്യയിൽ കുറച്ചുകൂടെ കോമൺ ആയി വരുമ്പോഴായിരിക്കാം അവർ ഈ പെട്രോൾ ഹൈബ്രിഡ് പോലുള്ള സംഭവങ്ങളൊക്കെ ഇന്ത്യയിലേക്കും അവതരിപ്പിച്ച് തുടങ്ങുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പെട്രോൾ ഹൈബ്രിഡ് മോഡൽ ഇല്ല. ഇനിയിപ്പോൾ സിറ്റിയുടെ പുതിയൊരു ഹൈബ്രിഡ് വേർഷൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതും എന്തായാലും ഏകദേശം 20 ലക്ഷം രൂപയുടെ മുകളിലും ഓൺ റോഡ് വരേണ്ട ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇന്നോവയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ 30 ലക്ഷം രൂപയുടെ അടുത്തുണ്ട് അതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിൻ്റെ ഓൺ റോഡ് വില. അപ്പോൾ പിന്നെ ഈ പുതിയ മോഡൽ വരുമ്പോഴും അതിനെന്തായാലും ഒരു 30-35 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ തന്നെ തീർച്ചയായും പ്രതീക്ഷിക്കാം. ഇന്നോവയുടെ ഈ പുതിയ ജനറേഷനും ഇപ്പോൾ പുതിയ ജനറേഷൻ ടൊയോട്ട അവാൻസയും അതുപോലെ വെലോസും ഒക്കെ വന്ന പോലെ തന്നെയാണ്. ആ രണ്ട് വാഹനങ്ങളും ആദ്യം ഇതുപോലെ മോണോകോക്ക് അല്ലായിരുന്നു, അത് ബോഡി ഓൺ ഫ്രെയിം ആയിരുന്നു. പക്ഷേ പിന്നീടാണ് ഈ ടൊയോട്ടയുടെ TNGA പ്ലാറ്റ്ഫോമിലേക്ക് മാറി അതും മോണോകോക്ക് പ്ലാറ്റ്ഫോമിലായത്. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും ഇനി റിയർ വീൽ ഡ്രൈവ് ആയിരിക്കില്ല. ഇപ്പോൾ നിലവിൽ വരുന്ന ഇന്നോവ റിയർ വീൽ ഡ്രൈവ് വേർഷൻ ആണ്. പക്ഷേ ഇനി അപ്കമിംഗ് ഇന്നോവ തീർച്ചയായും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും ഈ മോണോകോക്ക് പ്ലാറ്റ്ഫോം ആവുകയാണെങ്കിൽ. അതല്ല, ഇവരിനി ബോഡി ഓൺ ഫ്രെയിം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും റിയർ വീൽ ഡ്രൈവ് തന്നെ ആയിരിക്കും. ഇതിലിപ്പോൾ 4x4 സംഭവം അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഒന്നും തന്നെ തീർച്ചയായും വരില്ല. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഈ പുതിയ ജനറേഷൻ മോഡൽ കൊണ്ടുവരുന്നതിൻ്റെ കൂടെ തന്നെ ഇവർ ഈ പഴയ ജനറേഷൻ മോഡൽ കൂടി ഇവിടെ കണ്ടിന്യൂ ചെയ്യാനൊരു ചാൻസ് ഉണ്ട് എന്ന് ഇപ്പോഴത്തെ കുറച്ച് റിപ്പോർട്ട്സ് പറയുന്നുണ്ട്. അത് പക്ഷേ ഈ നോർമൽ ജനറൽ പബ്ലിക്കിന് വേണ്ടി ആയിരിക്കില്ല തുറന്നു കൊടുക്കുന്നത്. കൂടുതലും ഫ്ലീറ്റ് യൂസിന് വേണ്ടിയൊക്കെ ആയിരിക്കും അവർ ഈ പഴയ ഇന്നോവ വയ്ക്കാൻ പോകുന്നത്. കാരണം പഴയ ഇന്നോവ എന്ന് പറയുമ്പോൾ പുതിയതിനേക്കാളും എന്തായാലും കുറച്ച് വില കുറവായിരിക്കുമല്ലോ. പിന്നെ ഫ്ലീറ്റ് യൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നെങ്കിൽ ആൾക്കാർ ബൾക്കായിട്ട് വാങ്ങുക, അതല്ലെങ്കിൽ ടാക്സി യൂസ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഫ്ലീറ്റ് യൂസിൻ്റെ അണ്ടറിൽ വരുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ പുതിയ വണ്ടി തന്നെ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ മോഡൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇങ്ങനൊരു പുതിയ ജനറേഷൻ മോഡൽ വരുമ്പം ഇപ്പം നിലവിലുള്ള ഇന്നോവ നമുക്കറിയാം 30 ലക്ഷം രൂപ കൊടുത്താലും അതിലങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സൊന്നും കിട്ടുന്നില്ല. സൺറൂഫ് ഇല്ലെന്നാണ് പലരും കുറ്റം പറയുന്നത്. പക്ഷേ സൺറൂഫിനുപരിയും അതിലങ്ങനെ ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ട് ഫീച്ചേഴ്സ് വരുന്നില്ല. ഇപ്പോൾ ഇതൊരു MPV ആയ സ്ഥിതിക്ക് വേണമെങ്കിൽ അവർക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ 2 റോസിനും കൊടുക്കാം. പക്ഷേ അതൊന്നും അവർ കൊടുത്തിട്ടില്ല. ഈ പുതിയ അപ്ഡേറ്റഡ് ഫേസ്ലിഫ്റ്റ് മോഡൽ വരുന്നതിന് മുമ്പ് ഇതിൽ ആക്ച്വലി ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർ പ്ലേ പോലും ഇല്ലായിരുന്നു ഈ 30 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എടുക്കുന്ന വാഹനത്തിൽ. അതുകൊണ്ട് അതൊക്കെ എന്തായാലും ഇതിലിപ്പോൾ ബേസിക് ആയിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയത് വരുമ്പോൾ അതിൽ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള ഫീച്ചേഴ്സും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും നമ്മൾ എക്സ്പെക്ടും ചെയ്യുന്നുണ്ട്. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.